ഹലോ ടിപ്സ് ആൻഡ് ഫിംഗർ ടിപ്സ് ലൈക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേരുമില്ല. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ബ്യൂട്ടി ടിപ്പായിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്തു നോക്കാൻ പറ്റും. ഓയിൽ സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടി ടിപ്പാണ് ഇത്. നമുക്ക് ഡെയിലി വേണമെങ്കിൽ ചെയ്യാം, ഡെയിലി ചെയ്യുമ്പോഴാണ് ഇതിന്റെ റിസൾട്ട് കൂടുതൽ കിട്ടുള്ളൂ. അപ്പൊ ഇത് ഞാൻ ചെയ്യാറുള്ളതാണ്. നമുക്ക് ഇത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വേറൊരു സൈഡ് ഇഫക്ട്സും നമുക്ക് വരില്ല. ഇത് വന്നിട്ട് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ് കേട്ടോ. അപ്പോ നമുക്ക് ഇനി ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതിന് നമുക്ക് ആദ്യം ഒരു ചെറിയൊരു കോപ്പി എടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു കറ്റാർവാഴ ജെല്ലാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒറിജിനൽ കറ്റാർവാഴ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അതിൻ്റെ ജെല്ല് മാത്രം എടുക്കും, അതിൻ്റെ ആ കറ കളഞ്ഞിട്ട് അതിന് ജെല്ല് മാത്രം യൂസ് ചെയ്യും. ഇപ്പം അതില്ലെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ ബോട്ടിലിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ധാത്രിയുടെ ആണ് കേട്ടോ. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ആക്ച്വലി ഈ ഒരു പർപ്പസിന് മാത്രമല്ല, നമ്മൾ ജസ്റ്റ് മോയ്സ്ചറൈസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു ഫ്ലേവേർഡായിട്ട് സാഫ്രോണിൻ്റെയും കൂടി വരുന്നുണ്ട്, സാഫ്രോൺ മിക്സ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സാഫ്രോൺ മിക്സ്ഡ് ആയിട്ടുള്ള കറ്റാർവാഴ ജെല്ലിൻ്റെ ഇത് തന്നെയാണ്. ഇതും ഇത് ബഞ്ചാരാസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണം ഈ ഒരു സ്പൂണായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു സ്പൂൺ ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഇതും ഒരു ജെൽ സ്ട്രക്ചർ തന്നെയാണ്. ചെയ്യുന്നത് തേനാണ് കേട്ടോ. അപ്പം ഞാനിവിടെ തേനും ഐ സെയിം അളവിൽ തന്നെയാണ് ഞാൻ തേനെടുക്കുന്നത്. ആ ഒരു ചെറിയ ഒരു സ്പൂണിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ തേനെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാട്ടോ ഞാൻ എടുക്കുന്നത്. ഇപ്പം കസ്തൂരി മഞ്ഞളിന് പകരം സാധാ മഞ്ഞളിൻ്റെ പൊടി ആയാലും യൂസ് ചെയ്യും. കസ്തൂരി മഞ്ഞളാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഇഫക്റ്റ് നമുക്ക് വേഗം കിട്ടും. അപ്പോൾ ഇത് ഒരു സ്പൂൺ തന്നെയായിട്ട് എടുക്കുന്നത് ഞാൻ. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേറെ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യണ്ട കേട്ടോ. ഇതിലിപ്പോൾ ഓൾറെഡി തേനിൻ്റെ ആ ഒരു സ്ട്രക്ചറും അതുപോലെ ആ കറ്റാർവാഴയുടെ ആ ഒരു ജെല്ലം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് വാട്ടർ പോലെ ആവും. അപ്പോൾ വേറൊരു മിക്സിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല, വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേണം കുറച്ചും കൂടി ഇത്രയും കട്ടി വേണ്ട, കുറച്ചും കൂടി നൈസ് ആയിട്ടുള്ളത് വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടർ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കറ്റാർവാഴയുടെ ജെല്ല് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി നമുക്ക് മുഖത്തും കഴുത്തിലൊക്കെ ഇത് തേച്ച് പിടിപ്പിക്കണം നമുക്ക്. ഇപ്പം നന്നായി നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അത്യാവശ്യം ഇത്തിരി കട്ടിയുണ്ട്, അത്ര വാട്ടറി സബ്സ്റ്റൻസ് ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മുഖത്ത് നന്നായി പിടിച്ചിരുന്നോളും. കസ്തൂരി മഞ്ഞൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് ഭയങ്കര പുകച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ ഇതിൽ കറ്റാർവാഴയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പുകച്ചിൽ ഉണ്ടാവില്ല. നല്ലൊരു തണുത്ത ഫീലിംഗ് ആയിരിക്കും കേട്ടോ നമുക്ക് ഇടുമ്പോൾ, നല്ല തണുവാണ്. അപ്പം നമ്മളിതൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ഫേസ് നമ്മൾ നന്നായി കഴുകണം. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം കേട്ടോ ഇതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്ക് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ എന്തെങ്കിലും ഇതുപോലെ നമ്മൾ മുഖത്ത് ഇടാൻ എന്തെങ്കിലും പാക്ക് ഇതുപോലത്തെ നമ്മൾ ഇടാണെങ്കിൽ നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും രണ്ട് കളറായിട്ടോ അല്ലെങ്കിൽ രണ്ട് ഇതിലായിട്ടോ നിൽക്കും. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂടി പോവാണെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് തേക്കുന്നതിന് കുറച്ച് മുമ്പ് നമ്മൾ പുറത്തിട്ട് അപ്പോൾ കുറച്ച് നല്ല കട്ടിയിലായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പാലുണ്ടെങ്കിൽ പാൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തൈരുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ റോസ് വാട്ടർ തന്നെ ആഡ് ചെയ്തിട്ട് ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയതിന് ശേഷം നമുക്ക് ഫേസിൽ ഇതുപോലെ തരട്ടി കൊടുക്കുക കേട്ടോ.
ഇപ്പോൾ നന്നായിട്ട് ഫേസിൻ്റെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ വയ്ക്കാം. ഇതൊരു 15 to 30 minutes അതിൻ്റെ ഉള്ളിൽ ഇത് ഫുള്ള് ഡ്രൈ ആവും. അപ്പം നമുക്കിനി ഉണങ്ങിയിട്ട് കാണാം കേട്ടോ. ആ അപ്പോൾ ഇത് ഏകദേശം നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങി വീഴുന്നില്ല, അത്ര ആ ഒരു പരിവ് ഉണ്ടാവില്ല. കാരണം നമ്മളിതിൽ തേനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. തേനിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് നമ്മുടെ ഫേസിലുണ്ടാവും. അപ്പോൾ ഇത് അത്യാവശ്യം ഞാനിപ്പോൾ ഇതൊരു 20 minutes വെച്ചിട്ടുണ്ട്, അത്ര മതിയാവും. ഇപ്പം ഏകദേശം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിവിടെ ഫേസ് വാഷ് ചെയ്യുന്നത് ഒരു ചെറുപയർ പൊടി വെച്ചിട്ടാണ് കേട്ടോ വാഷ് ചെയ്യുന്നത്. ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ചെറുപയർ പൊടി തന്നെയാണ് ഫേസ് വാഷ്. സോപ്പ് അധികം ഒന്നും മുഖത്ത് ഉപയോഗിക്കാറില്ല. എപ്പോഴും ഇതുപോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് തന്നെയായിരിക്കും ഫേസ് കഴുകുന്നുണ്ടാവാം. അപ്പം ഇത് നന്നായിട്ട് കഴുകിയിട്ട് തിരിച്ചു വരാം കേട്ടോ. ഞാൻ നന്നായി വാഷ് ചെയ്തു. ഞാൻ വേറെ ടവലൊന്നും വെച്ച് ഇത് തുടച്ചിട്ടില്ല. നമ്മുടെ സ്കിൻ തന്നെ നാച്ചുറലായിട്ട് ഈ വെള്ളം അബ്സോർബ് ചെയ്തോളും. ഇത് നമ്മൾ ഡെയിലി ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. നമ്മൾ ഒരു ദിവസം ചെയ്തതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് മാറ്റമൊന്നും വരാൻ പോകണില്ല. പക്ഷെ നമ്മളിത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കുറച്ച് കളറൊക്കെ വെക്കും നമ്മുടെ സ്കിന്നിന്. പിന്നെ പിമ്പിൾസ് വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. അതുപോലെ മുമ്പ് പിമ്പിൾസ് വന്ന മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ, അതൊക്കെ മാറാനും വളരെ വളരെ നല്ലതാണിത്. പിന്നെ നമ്മളിതിൽ തേൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തേൻ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ടൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ചുളിവുകളൊക്കെ വരാനുള്ള ചാൻസസ് നന്നായിട്ട് ലോ ചെയ്യും. തേനിൻ്റെ ഒരു പ്രത്യേകതയാണത്. പിന്നെ സൺ ടാൻ ഒക്കെ വന്നിട്ട് ഉള്ള ഫേസസ് ഒക്കെ ആണെങ്കിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മൂലം അത് ലോ ആവാനുള്ള വളരെ ചാൻസസ് ഉണ്ട്. അപ്പം ഇത് ഒരു ദിവസം നമ്മൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടില്ല. പക്ഷെ നമ്മൾ ഡെയിലി ചെയ്യണമെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. ഇപ്പം നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 times നമ്മളിത് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് ഇനി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതണം. അപ്പോൾ അപ്പോഴല്ലേ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വേറെ നല്ലൊരു ടിപ്പായിട്ട് വീണ്ടും കാണും. ടിൽ ദെൻ ബൈ ബൈ.